Hello friends, welcome back to my channel Malabar Vibes. ഇന്നൊരു കിടിലൻ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തണ്ണിമത്തിന്റെ തോട് ഉപയോഗിച്ച് എങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ നമ്മൾ പച്ച പപ്പായയാണ് ഉപയോഗിക്കാറ്. പപ്പായയ്ക്ക് പകരം നമുക്കിന്ന് തണ്ണിമത്തിന്റെ തോട് ഉപയോഗിച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തണ്ണിമത്തനാണ്. അതിൻ്റെ തോടിൽ നിന്നും ഇതുപോലെ പുറംതൊലി കളഞ്ഞെടുക്കണം. ഇനി അവ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തോടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് അതിലേക്ക് ഈ തണ്ണിമത്തൻ്റെ തോട് ഇട്ട് കൊടുക്കാം. ഇനി ഇവ നന്നായി ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ ഇതുപോലെ നന്നായി ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നന്നായി തിളപ്പിച്ചെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇവയൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഓരോ പാർട്ടും ഓരോ ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ 4 ബൗളിലേക്ക് ഞാൻ ഓരോ പാർട്ടും മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ബൗളിലേക്ക് കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2-ാമത്തെ ബൗളിലേക്ക് അല്പം യെല്ലോ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 3-ാമത്തെ ബൗളിലേക്ക് അല്പം റെഡ് കളർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള 1 ബൗളിലേക്ക് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇവയൊരു 12 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 12 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തതാണിത്. ഇപ്പോൾ കളറുകളെല്ലാം ട്യൂട്ടി ഫ്രൂട്ടിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഓരോ ബൗളിലെയും ട്യൂട്ടി ഫ്രൂട്ടി ഓരോ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതിൽ എക്സസ് ആയിട്ടുള്ള മോയ്സ്ചറൊക്കെ ടിഷ്യൂ പേപ്പറിൽ പിടിച്ച് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ബൗളിലെയും ട്യൂട്ടി ഫ്രൂട്ടി ഓരോ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാ ബൗളിലെയും ട്യൂട്ടി ഫ്രൂട്ടി ഓരോ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവയോരോന്നും 1 ബൗളിലേക്ക് മാറ്റാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ കളർഫുൾ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു തണ്ണിമത്തൻ്റെ തോടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്.
വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കിഡിലൻ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. ഇറ്റ്സ് മീ ജെസി. താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ വൈബ്സ്.